ഇന്ത്യയിൽ ലെറ്റ് ഇറ്റ് ഗോ ഔട്ട്സൈഡ് ആസ് വെൽ, പബ്ലിക്കിന് കൊടുത്തിട്ട് ഒരു 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 കൺട്രോൾ സെല്ലോ എന്തെങ്കിലും വെച്ചിട്ട് ഗാദർ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് എന്ത് ചെയ്യാൻ പറ്റും. പല ഡിഫറെൻ്റ് പലർക്കും പല ഐഡിയാസ് ഉണ്ടാവും. അതുപോലെ തന്നെ വൺ ഓഫ് ദി പേഴ്സൺ ഇപ്പം ആ ഒരു ആൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു, അവിടെയുള്ള ഈ ഡീപ് ഡൈവേഴ്സ് കടലിലൊക്കെ പോകുന്നവരുണ്ടാവാം. അപ്പം അതിൻ്റെ സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, അതായത് 97 ഇതിൽ സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാശിരംഗ, അതായത് ബ്രഹ്മപുത്രയിൽ ഉണ്ടായപ്പോൾ അതിന് പ്രത്യേകിച്ചിട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഐ എം ജസ്റ്റ് ഗീവിങ് ഒരു ഒരു ഇൻഫൻട്രി ലേമാൻ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്തെന്ന് ചോദിച്ചാൽ അന്ന് ഇതുപോലെ തന്നെ അടിയൊഴുക്ക് കുത്തനെയുള്ള അടിയൊഴുക്കായിരുന്നു, അതായത് നീന്തി ചെല്ലാൻ പറ്റാത്ത മാതിരിയുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവിടെ ഞങ്ങൾ ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ സാൻഡ് ബാഗ്, അതായത് ചാക്ക് നിറയെ മണൽ ചാക്കുകൾ പറയും, മണൽ ചാക്ക് ഏത് എത്ര കറണ്ടുള്ള ഇതിലിട്ട് കഴിഞ്ഞാലും ഒരു 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 2000-3000 അല്ലെങ്കിൽ ഒരു 5000 സാൻഡ് ബാഗ്സ് ഇട്ട് കഴിഞ്ഞ് വെള്ളത്തിൻ്റെ അണ്ടർ കറണ്ട്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ടോട്ടലി ബ്ലോക്കിംഗ് ദ വാട്ടർ ഫ്ലോ, അണ്ടർ കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. കാര്യം അത് കൺട്രോൾ ചെയ്താൽ, അതായത് ഈ വാട്ടർ ഫ്ലോ ഒരു ഒരു അണ്ടർ കറണ്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണല്ലോ മെയിനായിട്ടുള്ള ഉദ്ദേശം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അവർക്ക് പോസിബിളായിട്ട് അവിടെ നിന്ന് അല്ലെങ്കിൽ ഡൈവേഴ്സിന് ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് അവരുടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടുണ്ട്. അത് സാൻഡ് ബാഗ് ഒരു ഇറ്റ് മേ റിക്വയർ മോർ, അത് മൊത്തം ഞാൻ ഓവർഫ്ലോ ഇത് പറയുന്നതല്ല, ബോട്ടം ലൈനിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മീറ്റർ ഇട്ടാൽ അല്ലെങ്കിൽ 3 മീറ്റർ ഇട്ടാൽ അത്രയും ഫ്ലോ അത് അണ്ടർ കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഒരു കാരണവശാലും ഒഴുകിപ്പോകത്തില്ല സാൻഡ് ബാഗ് എത്ര ഇത് െന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അത് ഞങ്ങൾ അന്ന് ട്രൈ ചെയ്തതാണ്. ഐ ഡോണ്ട് നോ ഇവിടെ അത്ര എഫക്റ്റീവ് അല്ലെങ്കിൽ ആരെങ്കിലും അത് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്തുകൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു ഓപ്ഷൻ അതാണ്, അത് പ്രത്യേകിച്ചിട്ട് ഇതൊന്നുമില്ല. രണ്ടാമത് ഒരു കാര്യം കൂടെ പറയണം, സപ്പോസ് അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ സ്ഥലത്ത് വേണം എന്നില്ല, മേ ബി ഒരു 50 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ ബാക്കിലായിട്ട് ചെയ്താലും മതി. കാര്യം അന്നേരം അവിടെ ഒരു എന്താ പറയുന്നത് റോഡ് ബ്ലോക്ക് നമ്മൾ ചെയ്യില്ലേ, സ്പീഡിൽ വരുന്ന ഒരു വണ്ടിയുടെ ഫ്ലോ കുറയ്ക്കുക, ആ കുറച്ച് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അന്ന് അത് ചെയ്ത് ഞങ്ങളത് എക്സ്പീരിയൻസ്ഡ് ആണ്. കാര്യം അത് പക്ഷേ ഇതിലായിരുന്നു, ബ്രഹ്മപുത്രയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, സാൻഡ് ബാഗ് അത് ബി റിക്വയർ മോർ ദാൻ 5000-10000 സാൻഡ് ബാഗ്സ് വേണം, മണ്ണ് ചാക്ക് അത് ഇത് അവിടെ ഇത് ചെയ്തുകൊണ്ട് വാട്ടറിൻ്റെ അതായത് മൊത്തം ബ്ലോക്ക് ചെയ്യുക എന്നല്ല ഞാൻ പറഞ്ഞത്, അണ്ടർ കറണ്ട് കൺട്രോൾ ചെയ്യാൻ മേ ബി 2-3 2 മീറ്റർ അല്ലെ 3 മീറ്റർ വരെ എങ്കിലും അടുക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഏരിയയിൽ മാത്രം അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വാട്ടർ ഡൈവേർട്ട് ചെയ്ത് പോകും. ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആ എങ്ങനെയാണോ ഒബ്ജക്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈസി ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 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 രാഹത്ത് മില കിട്ടുന്ന രീതിയിൽ നമ്മളത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ സ്കെച്ചും കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഓൺ ദ എയർ വിടുകയാണ്, വിട്ടതിന് ശേഷം ഒപ്പീനിയൻ എടുക്കുക. അതായത് വളരെ നല്ല ഈവൻ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്, അവർ ഓരോ ഓർഗനൈസേഷനിൽ ഏജൻസി അത് അനലൈസ് ചെയ്തിട്ട് അവർ പറയട്ടെ എന്താണ് ഐഡിയ അവരുടെ, ബിക്കോസ് ഒന്നിനും ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഐഡിയാസ് ഇല്ല. ഇപ്പൊ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാനിപ്പോ ഇന്ന് ഇവിടെ മേജർ ജനറൽ തന്നെ വിശദീകരിച്ച ചില കാര്യങ്ങളുണ്ട്. ഭാരത് ബെൻസ് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ ലോറിയുടെ ക്യാബിനും അതിന്റെ ബോഡിയും തമ്മിൽ വേർപെട്ടിട്ടുണ്ടാകില്ല എന്നൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. ഒപ്പം ഈ ക്യാബിനകത്ത് ആണ് ആളുള്ളത് എങ്കിൽ അവിടെ ഇപ്പോൾ കുറച്ച് ദിവസം സർവൈവ് ചെയ്യാനുള്ള ഓക്സിജൻ അടക്കം ഉണ്ടെന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പക്ഷേ വെള്ളത്തിനടിയിൽ ഇത്രയും ദിവസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്കതിൻ്റെ ഫേറ്റ് എന്താണെന്നുള്ളത് ഊഹിക്കാം. അപ്പോൾ ഈ വാഹനത്തിനകത്ത് നിന്ന് ഈ ക്യാബിനകത്ത് നിന്ന് ഒരു മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്? ഇല്ല, ഞാൻ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെർമൽ ഇമേജ് വെച്ച് കഴിഞ്ഞാൽ തെർമൽ ഇമേജ് വെച്ചുള്ള ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഐ തിങ്ക് ദ ബോഡി ടെമ്പറേച്ചറാണ്. അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചിട്ട് ഒരു വാട്ടർ ടെമ്പറേച്ചറിനേക്കാളും വ്യത്യാസമുള്ള ടെമ്പറേച്ചറുള്ള ഹ്യൂമൻ ബീയിങ്സ് ബോഡി ടെമ്പറേച്ചർ ഹൈ ആണല്ലോ. ജനറലി ബോഡി ടെമ്പറേച്ചർ ഹൈ ആവുന്നത് കൊണ്ട് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സാധാരണഗതിയിൽ. ഇത് ക്യാബിൻ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, തലകീഴായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് ചെളിക്കടിയിലാണെങ്കിൽ പോലും ആ ഒരു തെർമൽ ഡിറ്റക്ഷൻ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് എനിക്ക് ഐ ഹാവ് മൈ ഗ്രേവ് ഡൗട്ട് റിഗാർഡിങ് ദാറ്റ്, അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നെനിക്ക് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോഡി ടെമ്പറേച്ചർ വെച്ച് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫർദർ കാര്യങ്ങളിലോട്ട് ഞാനത് കടക്കുന്നില്ല.
പിന്നെ രണ്ടാമത് ഇത്രയും കാര്യങ്ങൾ ഇത് ട്രക്കിൻ്റെ ഈ പൊസിഷനാണ്, അതുപോലെ തന്നെ തടിയെല്ലാം ഒഴുകി, അത് രണ്ടോ മൂന്നോ നാലോ ഇത് ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ ആ രീതിയിൽ അവിടെ മറിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ബെൻസ് അത്ര സേഫ്, എത്ര തന്നെ സേഫ് ആണെങ്കിൽ പോലും വി ക്യാൻ ഹോപ്പ് അത് കുഴപ്പമില്ല. പക്ഷേ വിൻഷീൽഡ് എങ്കിലും അതേ രീതിയിൽ നിൽക്കും എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജനറലി ഐ ഹാവ് മൈ ഡൗട്ട് റിഗാർഡിങ് ദ തെർമൽ ഡിറ്റക്ഷൻ.